ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി എരിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കപ്പങ്ങയും പയറും വെച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത് കപ്പങ്ങ. ഈ കപ്പങ്ങയ്ക്ക് പല പേരുണ്ട്. എൻ്റെ തൃശ്ശൂരൊക്കെ ഇതിനെ കൊപ്പക്കായ എന്നാ പറയുക. പിന്നെ പല നാട്ടിലും ഇതിന് പല പേരാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കപ്പങ്ങ എന്ന് പറയും. അപ്പോൾ കപ്പങ്ങയും പയറും എലിശ്ശേരി ആട്ടോ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് നമ്മൾ അത് കപ്പങ്ങ തിളയ്ക്കുന്ന വരെ നമ്മളത് മൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ പയർ നമ്മൾ കുക്കറിൽ നല്ല പോലെ വേവിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അര സ്പൂണ് ജീരകം, പിന്നെ ഒരു മുറി നാളികേരം, ഒരു മുറി നാളികേരം ഇട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം കേട്ടോ. രണ്ട് ചുവന്നുള്ളിയും കൂടിയും ഇടണുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒതുക്കിയെടുക്കുക ചെയ്യണം. അപ്പോഴത്തേക്കും ദേ നമ്മുടെ കപ്പങ്ങ തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ പാകത്തിന് മുളക് പൊടി, എല്ലാവരുടെയും എരിവിനനുസരിച്ച്. പിന്നെ ഉപ്പും പാകത്തിന്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ നല്ല പോലെ വന്നു, ഉപ്പും മുളകൊക്കെ നല്ല പോലെ പിടിച്ചു. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിയട്ടോ. ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. കറികൾ എത്ര വലിയ കറി വയ്ക്കാനും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണ ഒരു രീതിയുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ പയർ കുക്കറിൽ വെച്ച് ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് ഞാനിതിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പയറും കപ്പലിയും കിടന്നു നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ ഈ കറി. ഒട്ടും താമസമില്ലാതെ റെഡിയാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിനത് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നാളികേരം മുഴുവൻ ഇട്ട് ആ മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഇരുന്ന് കറി ചൂടാറി കഴിയുമ്പോൾ ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല. നല്ല കട്ട പോലെയാവും കേട്ടോ കറി എരിശ്ശേരി. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് ലൂസാക്കിയിട്ട് വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ കറി പാകത്തിന് വെള്ളമായി കിട്ടും കേട്ടോ. അപ്പോൾ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറികൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒന്ന് മൂടി വെച്ച് കറി ഇറക്കി വെച്ചു. ഇനി നമുക്ക് കറി വറുത്തിടാൻ നോക്കാം. ണ്ടല്ലേ, ഒന്ന് നാളികേരം അരച്ചാൽ പിന്നെ നമ്മുടെ കറികളൊന്നും തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഇറക്കി വെച്ചു, നല്ല പോലെ ഇതേ യോജിച്ചു. ഇപ്പോൾ കാണുന്ന വെള്ളം ചൂടാറി കഴിയുമ്പോൾ നല്ല കുറുന്നനെയാവും കേട്ടോ. നമ്മൾ ദേന ഒരു പാൻ അടുപ്പത്ത് വെച്ചു ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എരിശ്ശേരിലാകുമ്പോഴും അവിയലാകുമ്പോഴൊക്കെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കടുകും മുളകും നമ്മൾ വറുത്തിടണം. ഞാൻ വറുത്തിടാൻ മുളക് എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മുളക് തീർന്നു പോയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുത്തിടുമ്പോൾ മുളകും കൂടി ഇട്ട് വറുക്കുക കേട്ടോ. അപ്പോൾ മുളകില്ല. അപ്പോൾ ഇതിന് പകരം ആയിട്ട് നമുക്ക് ഞാൻ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തു. ഏകദേശം 1 സ്പൂണ് നാളികേരം കേട്ടോ. പിന്നെ വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് മുരിഞ്ഞ ഒരു മണം നമുക്ക് നമ്മുടെ കറിയിലേക്ക് കിട്ടും. അപ്പോൾ നല്ല രുചിയാവും നമ്മുടെ കറി. അപ്പോൾ ഒരു അടുപ്പ് എപ്പോൾ എലിശ്ശേരി വയ്ക്കുമ്പോഴും നമ്മൾ വറുത്ത എലിശ്ശേരി അല്ലെങ്കിൽ പോലും എലിശ്ശേരി വയ്ക്കുമ്പോൾ ഒരല്പം നാളികേരം അതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുത്താൽ എലിശ്ശേരിക്കൊരു നല്ല മണവും ഗുണവും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം എലിശ്ശേരി വറുത്തിടാൻ. അപ്പോൾ ഇതേ ഇതിൻ്റെ കൂടെ മുളകും കൂടി ഇടണം. ഞാനില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ അതേന അപ്പോൾ നമ്മുടെ വറവ് റെഡിയായി കേട്ടോ. നമ്മുടെ എലിശ്ശേരിയുടെ വറവ് റെഡിയായി. നല്ല പോലെ മുരിഞ്ഞ് ഞാനപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിതേ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാളികേരം വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്തതിൻ്റെ ഒരു നല്ല മണം ഉണ്ടാവും. നമ്മുടെ എലിശ്ശേരി സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ
കഴിഞ്ഞ് നമ്മുടെ അതിൽ ചേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. നമ്മൾ കപ്പങ്ങ നന്നാക്കാൻ പോകുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ നമ്മുടെ പയറിട്ട് വേവിക്കുക. പെട്ടെന്ന് തന്നെ കപ്പങ്ങ ഒന്ന് തിളച്ചാൽ മതി വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. ഇത്ര നല്ല സൂപ്പറ് കപ്പങ്ങ നമുക്ക് നല്ലതല്ലേ, അടിപൊളി രുചിയുള്ള കപ്പങ്ങയും പയറും എലിശ്ശേരി ഇപ്പോൾ റെഡിയായിട്ടോ. അപ്പോൾ ഇതാണ്, നിങ്ങളെല്ലാവരും കപ്പങ്ങയും പയറും എലിശ്ശേരി വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ കപ്പങ്ങയും പരിപ്പും നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാം, കപ്പങ്ങ വെച്ച് നമുക്ക് മോരുകറി ഉണ്ടാക്കാം, കപ്പങ്ങ വെച്ച് നമുക്ക് നല്ല തോരൻ ഉണ്ടാക്കാം, നല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ കപ്പങ്ങ. എന്ത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് കറി വേണമെങ്കിലും നമുക്ക് കപ്പങ്ങ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദേ കപ്പങ്ങയൊക്കെ വറുത്തിട്ടു, ഞാൻ ദേ ചോറുണ്ണാൻ പോവുക കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് ഈ കപ്പങ്ങയും പയറും എലിശ്ശേരിയാണ് ഞാൻ ചൂടോടുകൂടി കഴിക്കുകയാണ്. കാരണം എനിക്ക് നല്ല ചൂടൻ ചോറും ചൂടൻ കറികളും കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നല്ല ചൂടുള്ള ചോറും എലിശ്ശേരിയും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.